السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد نرى رأي سهودري سهودر الماري ഒരു ദിനം ഒരു ഹദീസ് എന്ന يا ഏവരെയും صندوق الثوري سواء عن سلمة رضي الله عنها قالت دخل رسول الله صلى الله عليه وسلم على أبي سلمة وقد شق بصره فأغمله ثم قال إن الروح إذا قبض تبعه البصر فضج ناس من نغله فقال لا تدعوا على أنفسكم إلا بخير فإن الملائكة يؤمنون على ما تقولون ثم قال اللهم اغفر لأبي سلمة وارفع درجته في المغديين وخلفه في عقبه في الغابرين واغفر لنا وله يا رب العالمين وافسح له في قبره ونفر له فيه رواه مسلم ഇമാം മുസ്ലിമും ൂദ്ബുംബു അഹമ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മു നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നാം ഈ ഹദീസിലൂടെ മനസ്സിലാക്കുന്നത് ഉമ്മു ഉമ്മുസല റബി അള്ളാഹു നിന്ന് നിവേദനം അവർ പറഞ്ഞു അലൈഹി വസ്സല അബൂ സലമാർ അലി അള്ളാഹുഹുവിന്റെ അടുത്ത് കടന്നു വന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് മരണം കഴിഞ്ഞതിന് ശേഷമുള്ള രംഗമാണ് ഈ പറയുന്നത് കണ്ണിങ്ങനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അത് കണ്ണ് അടച്ചു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു റൂഹ ഇദാ ഖുബില ബസർ തീർച്ചയായും ായും പിടിക്കപ്പെട്ടാൽ ആത്മാവ് പിടിക്കപ്പെട്ടാൽ കണ്ണ് അതിനെ പിന്തുടരും മിൻ അപ്പോൾ അബുസലമാർഹു പിന്നെ കുടുംബക്കാരായ ആളുകൾ ഉച്ചത്തിൽ നിലവിളിച്ചു ശബ്ദമുണ്ടാക്കി ഫ കാല അപ്പോൾ നബിസല്ലാഹു അലീഹി വസ്ലമ പറഞ്ഞു ും നിങ്ങളുടെ ആളുകൾക്ക് നന്മ വരാനല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് തീർച്ചയായും മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയുന്നുണ്ട് എന്നിട്ട് അലൈഹി പറഞ്ഞു സലമ അള്ളാഹുവെ അബൂസലമയ്ക്ക് നീ പൊറത്തു കൊടുക്കണമേ വർഫ് ദർജ തഹൂഫിൽ മഹദീയൻ അദ്ദേഹത്തിൻ്റെ പദവി സന്മാർഗം പ്രാപിച്ചവർക്കിടയിൽ നീ ഉയർത്തുകയും ചെയ്യണമേ ഫുഹൂഫി അഖിബി ഹീഫിൽ ശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തുടരുന്നവരെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേൻ ലോകനാഥനായ അള്ളാഹുവേ ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ ലഹു പുറത്തുതരയണമേ അദ്ദേഹത്തിൻ്റെ കബറിന് നീ വിശാലത നൽകണമേ ആ ഖബറിൽ അദ്ദേഹത്തിന് നീ പ്രഭ ചൊരിയുകയും ചെയ്യണമേ ഇതാണ് ഈ ഹദീസിൻ്റെ സാരം വിഷയം വളരെ വേഗം നമുക്ക് മനസ്സിലാകുന്നതാണ് മരണ സന്ദർഭത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് പറയുന്നത് ഒരാൾ കഴിഞ്ഞാൽ പ്രവാചകൻ ഓർമ്മിപ്പിച്ചതുപോലെ റോഹ് പിടിക്കപ്പെടുമ്പോൾ കണ്ണ് അതിനെ പിന്തുടരും അപ്പോൾ കണ്ണ് മുകളിലേക്ക് കണ് കണ്ണിൻ്റെ കൃഷ്ണമണി പോകും പോകുമ്പോഴിലേക്ക് നോക്കുന്ന പോലെ ഇങ്ങനെ തുറന്നിരിക്കും കണ്ണ് അപ്പം മരണം സംഭവിച്ചാലുടൻ ആ കണ്ണ് അടയ്ക്കണം അത് നമ്മൾ കൈകൊണ്ട് തടവി തിരുമ്മി അത് അടയ്ക്കണം ഉടനെ അത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുക കണ്ണ് തുറന്നു തന്നെ പിന്നീട് ഇരിക്കും അതുപോലെ ആ സന്ദർഭത്തിൽ മയത്തിൻ്റെ അരികിൽ വെച്ച് ബഹളമുണ്ടാക്കി ഒച്ചയുണ്ടാക്കി ഉച്ചത്തിൽ നിലവിളിക്കുകയോ വിലപിക്കുകയോ അത് ഇതും വിളിച്ചു പറയുകയോ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്ല പറഞ്ഞത് ആ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഹൈറല്ലാതെ അല്ലാതെ വേണ്ടിയിട്ടല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് നല്ലതേ പറയാവൂ എന്നർത്ഥം പരിധി പരി വിലപിച്ച് അതും വിളിച്ചു പറഞ്ഞ് മലക്കുകളുടെ മോശമായ ആമീൻ എന്നതിന് തിന്മയ്ക്ക് വേണ്ടി അവർ ആമീൻ പറയുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം നല്ലത് പറയണം അപ്പോൾ മലായി മലക്കുകൾ ആ പറയുന്നത് എന്താണോ അതിന് ആമീൻ പറയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ് ഹൈറേ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ മലക്കുകൾ ആമീൻ പറയുന്നുണ്ടെന്ന് അതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് ആ പറഞ്ഞത് അവിടെ വരുന്ന ഒരാൾ മരിച്ചു കിടക്കുന്ന ഒരാളുടെ സന്നിധിയിൽ ആ ജനാസ കാണാൻ അവിടെ എത്തുമ്പോൾ പറയേണ്ടത് എന്താണ് എന്ന് നബ്സല്ലാഹു അലി വസലമ പഠിപ്പിച്ചു തരുന്നു ഇതൊന്നും പറയിലില്ല നമ്മുടെ നാട്ടിലൊന്നും ഇത് പറയാൻ അറിയുന്നവരും വളരെ വിരളമാണ് അതിന് പാരമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത പലതും അവിടെ ചെയ്യുകയും ഓതുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരം എന്നുള്ള നിലയിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യമാണെന്ന് അറിയാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് തിരുമി അടച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ വെച്ച് നല്ലത് പറയണം മലക്കുകൾ ആമയും പറയുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് പ്രവാചകൻ പറഞ്ഞു തരുന്നത് അവിടെ മരിച്ചു കിടക്കുന്നത് അബൂ സലമാ റലി അള്ളാഹുഹു ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു വഹുഫിർ ലി അബീ സലമ അള്ളാഹുവെ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ അവിടെ നമ്മൾ ആരാണോ മരിച്ചു കിടക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ പേര് നമ്മൾ പറയണം അള്ളാഹു മഹഫുറല്ലി ഫുലാൻ ഏത് മനുഷ്യനാണോ നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാൻ കഴിയുമല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു മഹഫുറല്ലി മുഹമ്മദ് ആണെങ്കിൽ മുഹമ്മദ് ഇബ്ര ആണെങ്കിൽ ഇബ്രാഹിം അതല്ല കുഞ്ഞുമൊഹമ്മദ് ആണെങ്കിൽ കുഞ്ഞുമൊഹമ്മദ് അതല്ല പിന്നെ അനസ് ആണെങ്കിൽ അനസ് ഇങ്ങനെ ആരാണോ അവരുടെ പേരവിടെ പറയുക അള്ളാഹു മഹഫുല്ലി പേര് പറയുക അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേന്ന് ആ പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് തുടർന്നുള്ള പ്രാർത്ഥനയാണ് വർഫ് ദർജൂഫിൽ മഹദീജീൻ സന്മാർഗികളായ സന്മാർഗി സന്മാർഗം പ്രാപിച്ച ആൾക്കാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പദവി നീ ഉയർത്തണമേ എന്താ അർത്ഥവത്തായ പ്രാർത്ഥനയാണെന്ന് നോക്ക് വഹുലുഫുഹൂഫി ഫിൽ ഹീഫിൽ പിൻഗാമികൾ അദ്ദേഹത്തിൻ്റെ ശേഷിക്കുന്നവരിൽ ശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ആശ ആദർശപരമായി പിന്തുടരുന്ന ആൾക്കാരെ നീ ഉണ്ടാക്കുകയും ചെയ്യണമേ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ ആലമീനായ നാഥ നീ പുറത്തു കൊടുക്കണം ഞങ്ങൾക്ക് നീ പുറത്തു വരികയും ചെയ്യണം ലഹു ഹി അദ്ദേഹത്തിൻ്റെ ആ ഖബറിൽ നീ പ്രഭ ചൊരിയണം പ്രകാശപൂരിതമാക്കണം ഈ അർത്ഥഗർഭമായ സാന്ദർഭികമായി ഏറ്റവും അനുയോജ്യമായ ഒരു പ്രാർത്ഥനയാണ് ഒരു മയ്യത്തിൻ്റെ അരികിൽ വെച്ച് നാം ആദ്യമായി മയ്യത്ത് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അരിയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരുന്നു പ്രവാചക തിരുമേനി സലം അള്ളാഹുഅലി വസ്സലം ആർക്കും പഠിക്കാൻ പ്രാർത്ഥിക്കാം നാട്ടാചാരങ്ങളുടെ അല്ല പോകേണ്ടത് പ്രവാചകൻ്റെ ആ പ്രാർത്ഥന ഒന്നുകൂടി ഓർക്കുക അള്ളാഹു ബഹഫലി സലമ അബൂ സലമ എന്നുള്ളടത്ത് അബൂ സലമാർ അതി അല്ലാഹു എന്നും അരിച്ചപ്പോഴുള്ള പ്രാർത്ഥന ആയതുകൊണ്ട് പ്രവാചകൻ അത് പറഞ്ഞു ആ സ്ഥലത്ത് ആരാണോ മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് പറയുക അള്ളാഹുർ എന്ന് പറഞ്ഞിട്ട് ആ പേര് പറയുക ലി ചേർത്തിട്ട് അള്ളാഹു ലീ ആരാണോ ആ പേര് പറയുക എന്നിട്ട് ഫിൽ 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 ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കുക ഇതാണ് നമ്മളോട് പ്രവാചകൻ സുന്നത്തായി നിശ്ചയിച്ചത് അള്ളാഹുവേ ഇദ്ദേഹത്തിന് അബൂസലമയ്ക്ക് നീ പുറത്തു കൊടുക്കണമേ സന്മാർഗം പ്രാപിച്ചവർക്കിടയിൽ അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തണമേ ശേഷിക്കുന്നവരിൽ അദ്ദേഹത്തിന്റെ സന്താനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തുടരുന്നവരെ നീ ഉണ്ടാക്കണമേ ലോകനാഥനായ അള്ളാഹുവേ ഞങ്ങൾക്കും അദ്ദേഹത്തിന് നീ പുറത്തു തരണമേ അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലത നൽകണമേ അതിൽ അദ്ദേഹത്തിന് നീ പ്രഭചൊരിയുകയും ചെയ്യണമേ ഈ പ്രാർത്ഥനയാണ് നാം പഠിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ് നമുക്ക് പ്രവാചകൻ സുന്നത്താക്കി നിശ്ചയിച്ചു തന്ന കാര്യം അത് ജീവിതത്തിൽ പകർത്തുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തികഞ്ഞ മനസ്സാന്നിധ്യത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു സ്വഹാനുഭവത്താല അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ നമുക്കും അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വാഹ്റുദേവാനാ അനിൽഹമ്മദറബിലമീൻ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർത്താ